എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സി ഫാമി മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചെലവ് കുറഞ്ഞ രീതിയിൽ തെരുവു നായ്ക്കളുടെ ശല്യം ഒന്നുമില്ലാതെ എങ്ങനെ നാടൻ കോഴിയെ വളർത്തി നമുക്ക് ലാഭകരമാക്കാം എന്നുള്ള വിഷയമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണോട് ഞെക്കുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്പർ സൈതം രേഖപ്പെടുത്താൻ എല്ലാവരെയും വിളിക്കുന്നതായിരിക്കും. ഇതുവരെ ആരെയും വിളിക്കാതിരുന്നിട്ടില്ല. കഴിഞ്ഞ വീഡിയോക്കൊക്കെ നമ്പർ അടിച്ചവരെ എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദാ ഇതുപോലൊക്കെ കോഴികളെ തുറന്നുവിട്ട് വളർത്താൻ വലിയ പാടല്ലേ ഇപ്പം ഈ സമയത്ത്. അതിന് നമ്മൾ ചെയ്യേണ്ടതാ ഇതുപോലെ വല കെട്ടി. നമ്മുടെ നാടൻ കോഴികൾ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ പണ്ടത്തെ തൊടിയിലും വസ്തുവിലും പലയിടത്തും പല രീതിയിൽ അങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്നതായിരുന്നു. ഇപ്പം വസ്തുക്കളില്ല, എല്ലാവർക്കും വസ്തുവൊക്കെ കുറവാണ്. പണ്ടത്തെ കൂട്ട് വസ്തുക്കളൊന്നുമില്ല, അവിടെ എല്ലാം വീടുകളായി. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുറന്നു ഇട്ട് തന്നെ വേണം നമ്മുടെ കോഴികളെ വളർത്താൻ. അല്ലാതെ അടച്ചു പൂട്ടിയല്ല, നെറ്റിനകത്തൊന്നും ഒരിക്കലും നാടൻ കോഴികളെ വളർത്തല്ല. അതിനകത്തൊക്കെ ഒരുപാട് മുട്ട ഉൽപാദനം കുറയും, പിന്നെ അതുകൊണ്ട് തന്നെ കാൽ തളർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാറ്റിയെടുത്തതാണ്. അപ്പം നമ്മൾ ഇതോണക്കുള്ള പണ്ടത്തെ ആ പലക അടിച്ച കൂടും, ഇതൊക്കെ പണ്ട് എല്ലാ വീടുകളിലും ചെല്ലാങ്കിൽ കാണാറുണ്ട്. ഇതോണക്കുള്ള പലക അടിച്ച വീടുകളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടൻ കോഴികളൊന്നും ഇപ്പൊ ഒരു 5 കൊല്ലം കൊണ്ട് അതിന് മുന്നേ ആയിട്ട് എങ്ങും നാടൻ കോഴികളൊന്നും ഇല്ലായിരുന്നു. കയ്യിലെ ഹൈബ്രിഡ് കോഴികളായിരുന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാടൻ കോഴികൾ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓണക്കുള്ള നെറ്റ് മേടിക്കണം. നെറ്റ് എന്ന് വെച്ചാൽ മീൻ വല മേടിക്കണം. മീൻ വല മേടിച്ച് നിങ്ങൾ കൂട് കെട്ടി കോഴികളെ അഴിച്ചുവിട്ട് വളർത്താം. അതിനകത്ത് അഴിച്ചുവിട്ട് വളർത്താന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ചകഞ്ഞ് അത് തന്നെ ധാതുക്കൾ തീറ്റകളും എല്ലാം കണ്ടെത്തിക്കൊള്ളും. നമ്മൾ വേണ്ടുന്ന ഭക്ഷണം ഇടയ്ക്ക് ഇട്ട് കൊടുത്താലും മതി. അന്നേരം അതങ്ങ് നല്ല രീതിയിൽ വളർന്നു പോകും. നല്ല എനർജിക്ക് ആയിട്ടുള്ള നാടൻ രീതിയിൽ തന്നെ ആയിരിക്കും അതിന്റെ മുട്ട ഉൽപാദനവും എല്ലാം അങ്ങനെ ആയിരിക്കും. അതിന് അടയൊക്കെ ഇരിക്കാൻ ഭയങ്കര ടെൻഡൻസിയും കൂടും. നല്ല ഇരുട്ടുള്ള പലകയെന്നൊക്കെ പറഞ്ഞ ഇരുട്ടുള്ള കൂടൊക്കെ തന്നെ ആണല്ലോ, നല്ല ഇരുട്ടൊക്കെയുള്ള കൂടാണല്ലോ. അപ്പം അതിന് ശല്യമൊന്നുമില്ലാതെ പട്ടികളിൽ നിന്നും ഒരുപാട് ശത്രുക്കളാണ്. പട്ടി, അതോണക്ക് കീരി, കുറുക്കൻ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ട് നമ്മുടെ കോഴികൾക്ക്. അതോണക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് പക്ഷികൾ തന്നെ, കാക്ക, പിന്നെ പരുന്ത്, പിന്നെ ഒരു കുരുവി. കുരുവി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ചിലയിടത്ത് കല്ലറാനെന്നും പറയും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ കല്ലറാനെന്നും കുരുവിന്നും പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വലകൾ കെട്ടി കോഴിയെ വളർത്താമെങ്കിൽ നിങ്ങൾക്ക് ഭദ്രമായിട്ട് കോഴികൾ നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കോഴിയെ അഴിച്ചു വിട്ടെന്നുള്ള നിലയിലോ അതിനെ അടച്ചു പൂട്ടിയുള്ള വളർച്ചയിലോ, ഇതോണക്കൊക്കെ ഒരു വാതിലും ഇതുപോലുള്ള ഒരു വാതിലും അങ്ങിട്ട് കൊടുത്താൽ മതി. നമുക്ക് കയറി ഇറങ്ങി ചെയ്യാം. ഒരുപാട് താത്തിട്ട് കൊടുക്കല്ല, ഇങ്ങനെ താത്തിട്ട് കൊടുത്താൽ അതിൻ്റെ ഇടയ്ക്കൂടെ കീറി കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇച്ചിരി പൊക്കി, നമുക്ക് കാല് പൊക്കി കയറാവുന്ന രീതി ആയിരിക്കണം ആ വാതിലിൻ്റെ ഘടന എന്ന് പറയുന്നത്. അല്ലാതെ താത്ത് ഒരുപാട് അങ്ങ് താക്കരുത്, താത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പറ്റത്തില്ല. ഇത് കണ്ട, ഇത് ദൂരെ എന്നുള്ള ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ. ഇതിനകത്ത് എന്ന് വെച്ചാൽ രണ്ട് കൂടാ, അത് രണ്ട് രീതിയാണ് വെച്ചേക്കുന്നത്. ഇപ്പുറത്തൊരു 7 പെടയും 1 പൂവനുമോ അങ്ങനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. നാടൻ കോഴി എന്ന് വെച്ചാൽ എങ്കിലേ കറക്റ്റ് ബ്രീഡിംഗ് നടക്കത്തുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, ഈ ബ്രീഡിങ്ങിനെ കുറിച്ചും അടയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം കറക്റ്റ് ബ്രീഡിംഗ് നടക്കണം എങ്ങനെ ഇടണം, അല്ലാതെ ഒരുപാട് കോഴിയുടെ ഇടയ്ക്ക് ഒരുപാട് സാധനത്തെ ഇട്ട് കഴിഞ്ഞാൽ ബ്രീഡിംഗ് നടക്കത്തില്ല. അത് തന്നെയല്ല, നമ്മൾ നല്ല രീതി നമ്മളിപ്പോൾ ഒരു നേക്കണക്കിനെ ഇറക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ഇടണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പൂവനെ ഇടണം. അല്ലാതെ ഒരുപാട് പൂവന്മാരിട്ടാൽ പല പല രീതിയാവും. അന്നേരം നമുക്ക് മുട്ട സെലക്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അതിന് വേണ്ടത് ഇതോണക്ക് വേലിപ്പത്തൽ, ഞങ്ങളുടെ ചീമക്കൊന്നേലും പറയും, ഇതോണക്കുള്ള വേലിപ്പത്തൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് നിങ്ങൾ മുകളിൽ കയറി കെട്ടി 4 ചുറ്റും വേലിപ്പത്തൽ കുഴിച്ചിടണം. 4 ചുറ്റും എന്ന് വെച്ചാൽ റൗണ്ട് ആയിട്ടുള്ള വേലിപ്പത്തൽ ഇല്ലാത്തവർ ഇതുപോലുള്ള കമ്പികളായാലും മതി. കമ്പികളായാലും ഇതുപോലെ കുഴിച്ചിട്ടിട്ട് നിങ്ങൾ മുകളിൽ കയർ കെട്ടി വല കെട്ടണം. വല കെട്ടിയിട്ട് തറയി ഭാഗത്ത് മണ്ണ് ഇതുപോലെ പിടിച്ച് ആ വല താത്തിട്ടിട്ട് ഇടണം. ഇന്ന് നല്ല രീതി ഉറപ്പിച്ചാൽ മതി. കുറച്ച് 2-3 ദിവസം ആകുമ്പോൾ അതങ്ങ് ഉറയ്ക്കും. ഇതിപ്പോൾ നല്ല സെറ്റായി കിടക്കും. അതിനകത്ത് നമ്മൾ പിടിച്ച് വലിച്ചാലൊന്നും പറ്റത്തില്ല. നമ്മളെന്തെങ്കിലും വെച്ച് കുന്തുകാലിയോ അതുകൊണ്ടൊക്കെ മമ്മട്ടിയോ വെച്ച് മാന്തിയെങ്കിലേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഴികൾ ഇതുപോലെ ഭദ്രമായി തന്നെ കിടക്കും, മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇത് നല്ല കമ്പുകൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇടണം കേട്ടോ. ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ തന്നെ വല ടൈറ്റായിട്ട് ഇടണം. എന്താണെന്ന് വെച്ചാൽ ഈ വല ടൈറ്റും കമ്പ് നല്ലതായിരിക്കണം. നിങ്ങൾ ചീനിക്കമ്പൊന്നും കുഴിച്ചിടരുത്, നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏത് കമ്പും കുഴിച്ചിടാം. ചീനിക്കമ്പ്, വട്ടക്കമ്പ് അങ്ങനെയുള്ളതൊന്നും കുഴിച്ചിടരുത്. അതുപോലെ തന്നെ ഇതോണക്ക ഇതുപോലെ ഒരു മരം ഉണ്ടെങ്കിൽ നമുക്ക് ആ മരത്തെ ആശ്രയിക്കാം. ആ ഭാഗത്ത് നമുക്ക് കമ്പ് വേണ്ട, അല്ലെങ്കിൽ റൗണ്ടായിട്ട് 4 ചുറ്റും മരമാണ് നിൽക്കുന്നതെങ്കിൽ ആ മരത്തെ ചുറ്റിയെടുക്കുക. ആ മരത്തെ ചുറ്റിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മരപ്പെട്ടി കയറാത്ത രീതി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അത് മൂടി വല നല്ലോണം കെട്ടി ആ ഭാഗം മരത്തിന്റെ ഭാഗം നല്ലോണം തന്നെ ചെയ്യണം. നമുക്ക് ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ഇടാം. കുഞ്ഞുങ്ങളെ ഇടാൻ ഏറ്റവും ഭദ്രമാണ്. എന്ന് വെച്ചാൽ ഈ കീരികളിൽ നിന്നും പരുന്തുകളിൽ നിന്നും ഒക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതി വളർത്താം. ഇതിനകത്തിട്ട് അങ്ങ് വളർന്നു കഴിഞ്ഞാൽ തന്നെത്താനങ്ങ് വളർന്നു പോകും. സ്റ്റാർട്ടർ വേണ്ടുന്നവർക്ക് സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കാം.
അല്ലെങ്കിൽ അവര് അരിയോ പൊടി അരിയൊക്കെ പൊടിച്ചിടുന്നവർക്കാണെങ്കിൽ അതോണക്ക് തന്നെ വളർത്താം. ഇതുപോലെ നമുക്ക് മുകളിൽ കവർ ഇട്ട് കൊടുക്കണം. കവർ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ അത് അതിനകത്ത് വീണ് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ തൂക്കം പോണക്കൊക്കെ വരും. അന്നേരം വെള്ളം അധികം വീഴാതിരിക്കാനാണ് ഈ കുഞ്ഞുങ്ങളുള്ളടത്ത് നമുക്ക് വലിയ കോഴികളുള്ളടത്തും ഇടാം. ഇതിപ്പോൾ നടാം. നമ്മളിപ്പോൾ നല്ല മഴയായിരുന്നു, ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ നല്ല സമയമെടുത്ത്, മഴയായതുകൊണ്ട് ഇങ്ങനെ മഴയായി അവിടുത്തെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷമാണ് നമ്മളെടുത്ത്. ഇത് കണ്ട ഇവിടെ എന്ന് വെച്ചാൽ വെള്ളം വീണിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനത്തെ വെള്ളം വീണിട്ടില്ല, നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഉഷാറട്ട, ഒരെണ്ണം പോലും ഉറങ്ങി നിൽക്കുന്നില്ല. ആ മുകളിൽ ഇട്ടേക്കുന്ന ആ കവറിൻ്റെ ഒക്കെ ഇതിനൊക്കെ എന്ന് പറയുന്ന വലിയ വിലയൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങണ്ട. അതുപോലെ തന്നെ വലയും നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, വലിയ പൈസ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ വല സെലക്ട് ചെയ്യുമ്പം മീൻ വല തന്നെ വേണം. അതായത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഈ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് അവർക്കത് ഉപയോഗപ്പെടാതെ വരുമ്പോൾ ഇത് വിൽക്കും. വിൽക്കുമ്പോൾ ഉള്ള വലയാണിത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗശൂന്യമായി അവർ കളയുമ്പോൾ എന്ന് വെച്ചാൽ ഈ വല വെറും എന്തോന്നാണല്ല, നിങ്ങൾ വലിച്ചു നോക്കാൻ കയറി, നമ്മളത് വലിച്ചു നോക്കി ഒരു ഉണ്ടായിരുന്നു, ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് നമ്മളത് ഇത് ഈ വീഡിയോയിൽ കയറ്റാനത്. അത് ആ വല നമ്മൾ വാങ്ങണം. ഈ ഞങ്ങളുടെ കൊല്ലം ഭാഗത്താണ്, നീണ്ടകര ഭാഗത്ത് കിട്ടും, അതോടൊക്കെ തന്നെ തിരുവനന്തപുരം പൂന്തുറ ഭാഗത്ത് കിട്ടും, ആലപ്പുഴ ജില്ല ആലപ്പുഴ ബീച്ചോ ആ ഭാഗത്തൊക്കെ ഉണ്ടെന്നറിഞ്ഞ്, അതോടൊക്കെ തന്നെ മലപ്പുറത്ത് പൊന്നാനി ഭാഗത്തൊക്കെ ഉണ്ടെന്നറിഞ്ഞ്, നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് എല്ലാ ജില്ലകളും എവിടെയൊക്കെ കിട്ടുമെന്ന് തിരക്കിയായിരുന്നു. അങ്ങനെ ഏറെക്കുറെ ഭാഗത്തൊക്കെ അറിഞ്ഞോളൂ. അതോടൊക്കെ കൊച്ചിയിലുള്ളവർക്ക്, എറണാകുളം ജില്ലയിലുള്ളവർക്ക് ഫോർട്ട് കൊച്ചി ഭാഗത്തും മട്ടാഞ്ചേരി അവിടെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞ്, അപ്പം നിങ്ങളല്ല ഇതുപോലെ ഈ മീൻ വല തന്നെ വാങ്ങണം. അല്ലാതെ മാർക്കറ്റിൽ വേറെ വല കിട്ടുന്നുണ്ട്, അതിന് വിലക്കൂടുതലുമാണ്. നിങ്ങൾ ആ വല സെലക്ട് ഒരിക്കലും ചെയ്യല്ല, അതിന് നല്ല വിലയും കൊടുക്കണം. നമുക്ക് തന്നെയുമല്ല, അതിന് ഇത്രയും ക്വാളിറ്റി ഇല്ല. ഈ വലയെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ്. പട്ടിയൊക്കെ കടിച്ചാലും അതിൻ്റെ മുകൾ ഭാഗമൊക്കെ മുറിയും. അതുകൊണ്ട് പട്ടിയൊക്കെ കടിക്കാതെ കടിച്ച് വലയത്തില്ല. അതേപോലെ തന്നെ ഇതുപോലൊരു കമ്പ് നമ്മൾ വെച്ച് കൊടുക്കണം. ഈ കമ്പ് വെച്ച് കൊടുക്കുന്നതെന്ന് പറയുന്നത് മഴ സമയത്ത് ഉണ്ട് താറായി വെള്ളം ഉണ്ടെങ്കിലൊക്കെ അത് തന്നെ ഉച്ച സമയത്തൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഉറങ്ങുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ ഈ കമ്പ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ നമുക്ക് അട വെക്കാനും ഏറ്റവും നല്ലതാണ്. അട വെക്കാൻ രാത്രി കാലങ്ങളിൽ അട വെക്കാനും നമുക്ക് ഇതിൻ്റെ കീഴിൽ വലയ്ക്കകത്താണ് പട്ടി ഒന്നിനെ പേടിക്കേണ്ട, അഥവാ എന്തെങ്കിലും അതിൻ്റെ പുറത്ത് വന്നതിന് ഇത് ശബ്ദം ഉണ്ടാക്കും. നമുക്ക് അതിനുള്ളിൽ ആ വല കടിച്ചു കീറുന്ന സമയത്തുള്ളിൽ നമുക്ക് പുറത്തു വരാൻ, നമ്മുടെ കോഴികളെ നമുക്ക് ഭദ്രമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തൊരു മൂന്ന് കൂടുകളും കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്കിത് മനസ്സിലായി കാണുന്നു. ആദ്യം തന്നെ നമ്മൾ നാല് കൂടും കാണിച്ചു, അതിൻ്റെ പുറത്ത് തന്നെ ഒരു മൂന്ന് കൂടും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ നാടൻ കോഴിയെ വളർത്താൻ ശ്രമിക്കുക. അല്ലാതെ കേജി സംവിധാനത്തിൽ പോയി നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കാൻ നിൽക്കരുത്. ഇതുപോലെ തന്നെ എല്ലാവരും വളർത്തണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞവർക്ക് ഡിസ്ലൈക്ക് അടിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും അടിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ വേണം. നിങ്ങൾക്ക് സംശയമല്ലോണ്ട് ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ സഹിതം ഇടാമെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. നമ്മൾ ആരെയും ഇതുവരെയും വിളിച്ചിട്ടില്ല. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അടുത്ത കുറുങ്ങാലിയെ കുറിച്ചുള്ള വീഡിയോ ആണ് അത്, നിങ്ങളെല്ലാവരും കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.